ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. എന്നോടൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി നമ്മുടെ സ്യൂട്ട് സെറ്റിൻ്റെ വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പം സ്യൂട്ടാണ്, സ്യൂട്ട് മീൻസ് നമ്മുടെ കുർത്തയും അതുപോലെ ബോട്ടവും കൂടിയിട്ട് വരുന്ന സെറ്റാണ്. അതും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മീഷോ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ സോ ഒരു മീഷോ സ്യൂട്ട് സെറ്റിൻ്റെ ഹോളാണ്. ആ അപ്പം എന്താ പറയുക, അതും ഞാൻ പറഞ്ഞില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 300 രൂപയിൽ താഴെ ഇതിൻ്റെ റേറ്റ് വരുന്നത്, 250, 286, 267 ആ ഒരു റേറ്റിനകത്താണ് വരുന്നത്. എല്ലാം ഒരു 5 എണ്ണം എൻ്റെ കയ്യിലുണ്ട്. അതും കോട്ടൺ മെറ്റീരിയലാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്രേപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പുറത്തുനിന്ന് കണ്ടിട്ട് ഓക്കെ ആണ്, ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സംഭവം ആക്ച്വലി ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് എന്താണ് ഏതാണെന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. 5 എണ്ണമുണ്ട്, 5 ഡിഫറെൻറ്റ് കളേഴ്സാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പാറ്റേൺസൊക്കെ വേറെ വേറെയാണ്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടിട്ട് ഫുള്ളായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ അറിയാൻ പറ്റും. ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് ഇതാ വരുന്നു. അപ്പോൾ ഇതേ ഞാനെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് 5 കളക്ഷൻസാണ് കേട്ടോ ഉള്ളത്. എല്ലാം ഞാൻ നൂത്ത് കാണിച്ചു തരാം. സംഭവം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ബിക്കോസ് ഇത്രയും നല്ല ക്വാളിറ്റി 300 രൂപയ്ക്ക് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ഭയങ്കര നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഞാൻ കാണിച്ചു തരാം, കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. വെറുതെ പറയുന്നില്ല കേട്ടോ, ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചുമ്മാ പറയുന്നൊന്നുമില്ല. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുള്ള കാര്യമാണ്, ഞാൻ വാങ്ങുന്ന ഓരോ പ്രൊഡക്ട്സും ഞാൻ എനിക്ക് യൂസ് ചെയ്യാൻ എന്ന രീതിയിലാണ് വാങ്ങുന്നത്. ഞാൻ ഇതൊന്നും റിട്ടേൺ ചെയ്യാറില്ല. പിന്നെ ആരൊക്കെ ചോദിച്ചു, ചേച്ചി മീഷോയുടെ പ്രൊഡക്ട്സൊക്കെ ചേച്ചിക്ക് കൊളാബിന് കിട്ടുന്നതാണോ? നോ 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 നോ, എൻ്റെ സ്വന്തം കയ്യിലെ ക്യാഷ് ചിലവാക്കി സ്വന്തമായിട്ട് വാങ്ങുന്നതാണ്. അപ്പം ഇതെല്ലാം വരുന്നത്, ഞാൻ വാങ്ങുന്നതെല്ലാം ഒരുവിധം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വാങ്ങാറുള്ളത്. എനിക്ക് കൂടുതലും ഈ 300 മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമാണ്. അയ്യോ അത്രയാവോ എന്ന്. ഞാൻ ട്രെൻഡ്സിൽ പോയാലും അങ്ങനെ ആയാ കേട്ടോ, ഓഫർ നോക്കും. അത്യാവശ്യം നല്ല ഓഫറൊക്കെ നോക്കി തപ്പി തിരഞ്ഞൊക്കെ ഞാൻ എടുക്കാറുള്ളൂ. അതിപ്പം ട്രെൻഡ്സെന്നല്ല, എവിടെ പോയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങളുടെ അമ്മ പഠിപ്പിച്ച ശീലമാണ്. അമ്മ എങ്ങനെയാണ്, സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഡ്രസ്സ് എടുക്കാൻ പോയാലും ഓഫറൊക്കെ നോക്കി ഞാൻ തപ്പി തിരഞ്ഞൊക്കെ കണ്ടുപിടിക്കത്തുള്ളു. സോ ആ ഒരു ശീലമായിപ്പോയി, എന്ത് ചെയ്യാനാ. എന്നിട്ട് ഞാൻ ഈ മീഷോ ഒന്ന് ഇത്രയും ബഡ്ജറ്റിലി ആയിട്ട് കിട്ടിയാൽ പോലും ഞാൻ പോയിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ, നമ്മുടെ കോയിൻ കൊടുക്കും, പിന്നെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ മീഷോ നിന്ന് പർച്ചേസ് ചെയ്യാൻ നിൽക്കുന്നതാണെങ്കിൽ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം, നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുക. ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേ ബി വന്ന പ്രൊഡക്റ്റ് ഓൺലൈനിൽ റിട്ടേൺ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ക്യാഷ് വരും, പോകത്തൊന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ ഫുൾ ഓപ്ഷൻ കൊടുക്കണം. നമ്മൾ ഓർഡർ ചെയ്യുമ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫുൾ എമൗണ്ട് റിട്ടേൺ, ഫുൾ എന്തിനായാലും ഫുള്ളായിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എടുക്കണം. പകുതി ഉള്ളതൊക്കെ വരും, അങ്ങനെ കുറച്ചുള്ള റേറ്റ് കുറയും. ഒരു 260 സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 220 കിട്ടും. ഫുള്ളല്ല എടുക്കുന്നത്, ആ സാധനം ഡാമേജിലൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് ആ ഒരു കവറേജ് ഉള്ളത് തന്നെ എടുക്കുക, ഫുള്ളായിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ നോക്കിയെടുക്കുക. ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് എടുക്കുക, എന്നിട്ട് കാർട്ടിൽ കൊണ്ടുപോയിട്ട് കോയിൻ കൊടുക്കുക. കോയിൻ കൊടുത്തതിന് ശേഷം ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കുറഞ്ഞ് കിട്ടും. ഞാൻ അങ്ങനെയാണ് ഉണ്ടോ ചെയ്യുന്നത്, ഒന്നിച്ചെടുക്കണമെങ്കിൽ പിന്നെ പറയുകയും വേണം, നല്ല എമൗണ്ട് കുറഞ്ഞ് കിട്ടും. ഞാൻ അങ്ങനെയാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. ഫേഴ്സ് വൺ ഡേ ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും 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 ഇഷ്ടമായത് പിക്ചർ കണ്ടപ്പോൾ ഞാൻ സൈഡിൽ റേറ്റ് കൊടുത്തേക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം 300 താഴെയാണ്. 250, 261, 268, 281 ഏതോ ഒരെണ്ണമാണുണ്ട്. എല്ലാത്തിൻ്റെയും സൈഡിൽ ഞാൻ റേറ്റ് കൊടുത്തേക്കാം. എനിക്ക് ഭയങ്കര മറവിയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സോ ബിക്കോസ് എന്നൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നത് അതുകൊണ്ടിട്ടാണ്. മറന്നു പോകുന്ന സാധനം ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടൈം എടുക്കുന്നത്. അപ്പോൾ ഇതേ ഞാൻ കാണിച്ചു തരാം. ഫേഴ്സ് വൺ ഡേ ഇതാണ് കേട്ടോ. ഈ ഒരു കുർത്തയും അതിൻ്റെ ബോട്ടവും ആയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, ഫുൾ ഈ ഒരു സ്ട്രാൻസ് പോലെയാണ് ലൈൻ വരുന്നത്. ചെറിയൊരു ഡിസൈൻ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബോട്ടം വരുന്നത്. ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള സൈസ് വരുന്നത് സ്മോൾ ആണ്. നിങ്ങൾക്ക് ഈ ബോട്ടത്തിൻ്റെ ഇവിടെ എലാസ്റ്റിക് ആണ് വരുന്നത്. നമുക്ക് സ്കിൻ ഫിറ്റ് പോലെയല്ല, അല്ലാത്തൊരു ബോട്ടം പോലെയാണ്. ഞാൻ സൈഡിൽ വീഡിയോ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കുർത്തിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ലീവ് വരുന്നത് എൽബോ സ്ലീവ് അല്ല, ഹാഫ് സ്ലീവ് ആണ് വരുന്നത്.
നമ്മുടെ ഇൻഡിഗോ സാരി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടൈപ്പൊക്കെ ആയിട്ട് ആ ഒരു ഡിസൈൻ പോലെ, ആ ഒരു പ്രിൻ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് സംഭവം കോട്ടണിൽ പ്രിൻ്റാണ്. ഈ ഒരു ഡിസൈൻ നമ്മുടെ ഫാബ്രിക് പെയിൻ്റ് ഉണ്ടല്ലോ, അതിൽ പ്രിൻ്റാണ്. ബട്ട് ഇത് ഇവിടുത്തെ വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയലിൽ തന്നെയുള്ള മെറ്റീരിയൽ അങ്ങനെയാണ്. ഇത് പ്രിൻ്റാണ്, ഈ വൈറ്റ് പ്രിൻ്റാണ്. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഒരുപാട് കൊണ്ടിട്ട് അരച്ച് തേച്ച് കഴുകൊന്നും ചെയ്യല്ല, വാഷിംഗ് മെഷീനിലും കൊണ്ടിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടോപ്പ്, നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പേർച്ചേസ് ചെയ്തിട്ടുള്ളത് സ്മോൾ സൈസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോറി, നിങ്ങളുടെ കറക്റ്റ് സൈസ് അടിച്ച് കൊടുത്തിട്ട് പെർച്ചേസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഫിറ്റായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി നമ്മൾ പെർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് എങ്ങനെയാണ് എടുക്കുന്നത്? സൈസ് ചാർട്ട് സൈഡിലുണ്ടാവും, ചിലതിനുണ്ടാവും. അതിൽ പോയിട്ട് നമ്മുടെ ബ്രസ്റ്റ് സൈസ്, ഹിപ് സൈസ്, വെസ്റ്റ് സൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക, സെർച്ച് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കറക്റ്റ് സൈസ് സ്മോൾ ആണെങ്കിൽ സ്മോൾ, മീഡിയം ആണെങ്കിൽ മീഡിയം, ലാർജ് ആണെങ്കിൽ ലാർജ്, എക്സ്എൽ ആണെങ്കിൽ, അങ്ങനെ നോക്കി പെർച്ചേസ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് സൈസിന് നിങ്ങളുടെ ഐറ്റം കിട്ടുന്നതായിരിക്കും. സോറി, നെക്സ്റ്റ് വേണം ഒരു ബ്ലാക്ക് ആണ്. ഇതിൻ്റെ മെറ്റീരിയലും വരുന്നത് കോട്ടൺ ആണ് കേട്ടോ. ഇതും കുർത്ത വരുന്നത് ദേ ഇങ്ങനെയാണ്, നല്ല ഭംഗിയുണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സ്നേഹ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ അല്ല എൻ്റെ കൂടെ, ഞാൻ വർക്ക് ചെയ്ത ടൈമിൽ അവൾ എൻ്റെ കൂടെ ചെറുതിലെ പഠിച്ചാണ്, 7, 5, 6, 7 ഒരുമിച്ച് പഠിച്ചാണ്. പിന്നെ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, കോളേജിൽ അഡ്മിനിസ്ട്രേഷനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. അപ്പോൾ അവൾ ഇതേപോലൊരു സാധനം ഞാൻ ഇട്ടേക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഓൺലൈനിൽ കണ്ടപ്പോൾ അത് എനിക്ക് അവളെയാണ് ആദ്യം ഓർമ്മ വന്നത്. ഫ്രണ്ടിൽ ഇതേ ഇങ്ങനെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോട്ടം വരുന്നത് നമ്മുടെ പലാസോ ടൈപ്പാണ്. ഞാൻ സൈഡിൽ വീഡിയോ കൊടുത്തേക്കാം. ഒരു ഫുൾ മൊത്തത്തിൽ ഒരു പലാസോ അല്ല, എന്നാലും അത്യാവശ്യം പലാസോ മോഡലിലുള്ള ബോട്ടം ആണ് വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇതും ഈ ഒരു റേറ്റിന് ഭയങ്കര വർത്താണ്. 300 താഴെയാണ് റേറ്റ് വരുന്നത്. കറക്റ്റ് റേറ്റ് സത്യത്തിൽ ഞാൻ മറന്നുപോയി. ഞാൻ സൈഡിൽ റേറ്റ് കൊടുത്തേക്കാം. ണ്ടോ, ഹാൻഡിൽ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സോ നിങ്ങൾക്ക് അറിയില്ല, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 5 കുർത്താസാണ്. നെക്സ്റ്റ് വൺ ഡേ ഒരു പേർപ്പിൾ അല്ലെങ്കിൽ ഒരു മജന്ത ഷെയ്ഡ് എന്നൊക്കെ പറയാം നമുക്ക്. സംഭവം ഇതും കോട്ടണാണ്, എല്ലാം കോട്ടൺ തന്നെയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത്, ഇത് അത്യാവശ്യം നല്ല ഹെവി പ്രിൻ്റ് വരുന്നുണ്ട്. പ്രിൻ്റല്ല, ഡിസൈൻ വരുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിൽ ദേ ഈ ഒരു നമ്മുടെ എന്താ പറയുക, കോട്ടൻ്റെ തന്നെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കയ്യിലും ആ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അത് ഈ ബോട്ടത്തിൻ്റെ ആണ് കേട്ടോ, ബോട്ടത്തിൻ്റെ ഡിസൈനാണ്. കയ്യിലും നമ്മുടെ ഈ നെക്കിൻ്റെ പോർഷനിൽ അവർ കൊടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട്, ഈ ഒരു റേറ്റിന് ഭയങ്കര വർത്താണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നല്ല കംഫർട്ടായിരിക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോളേജിലും ഓഫീസിലും ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റി ഉണ്ട്, ചുമ്മാ പറയുന്നതല്ല കേട്ടോ. മേടിച്ച് നോക്കിയിട്ടുള്ളവർക്കറിയാം ഞാൻ പറയുന്ന ഒരുവിധം സാധനങ്ങളെല്ലാം പലരും വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. സോ എനിക്ക് ഭയങ്കര സന്തോഷം, കാര്യം നമ്മൾ പറയുന്ന ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടല്ലോ. എനിക്ക് കൂടുതലും നിങ്ങളിലേക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് താല്പര്യം. സോ അതുകൊണ്ട് ഞാൻ ഇട്ടേക്കുന്ന ടോപ്പ് ഉണ്ട്, ഇത് ഞാൻ മീഷോ നിന്ന് പേർച്ചേസ് ചെയ്തതാണ്. ചെയ്ത ടൈമിൽ എനിക്ക് കുറച്ചും കൂടെ വണ്ണം ഉണ്ടായിരുന്നു, അന്നേരം ഇച്ചിരി എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. പക്ഷേ ഇപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ, രസമുണ്ട്. ഇത് മീഷോ നിന്ന് കോംബോ ഓഫറിൽ ഞാൻ മേടിച്ചായിരുന്നു. അതും അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ടായിരുന്നു, ആ ഒരു വീഡിയോയ്ക്ക് റിവ്യൂ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്ട്സിനും റിവ്യൂ ഉണ്ടായിരുന്നു. കുറേ പേര് അത് പേർച്ചേസ് ചെയ്തു, കുറേ പേര് ലിങ്ക് ചോദിക്കാറുണ്ട്. ഇപ്പോഴും ഇതേ ഇന്നത്തെ ദിവസവും എന്നോട് ഒരു 6-7 പേര് ഒരുമിച്ച് അതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. സോ ഇതേണ്ടേ, ഇതാണ് നെക്സ്റ്റ് വൺ, തേർഡ് വൺ ഇതാണ്. നെക്സ്റ്റ് വരുന്നത് ദേണ്ടതേ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഒരു മിനിറ്റ്. അപ്പോൾ ദേ നെക്സ്റ്റ് വൺ ദേ ഈ ഒരു ഇതും കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ. അപ്പം ഇതിൻ്റെ ഡിസൈൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഈ ഒരു പാൻറ്റിൻ്റെ ഒരു ബോട്ടത്തിൻ്റെ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 2-3 ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടാ നല്ല ഭംഗിയുണ്ട്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ സൈസ് വരുന്നത് സ്മോൾ സൈസാണ് പെർച്ചേസ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട്, കോട്ടൺ ആണ്. ഇതേ ഇവിടെ ഒരു ലേസിൻ്റെ വർക്ക് വരുന്നുണ്ട്, കൊള്ളാട്ടോ. നല്ല രസമുണ്ട്. ഇതേണ്ടി ഇതാണ് ബോട്ടം. എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഈ കാണിച്ച എല്ലാം എനിക്ക് ഇഷ്ടമായി.
എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല, എൻ്റെ ടേസ്റ്റിന് ഓക്കെ ആണ് കേട്ടോ, നിങ്ങളുടെ ടേസ്റ്റിന് അത് എനിക്ക് അറിയത്തില്ല, ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. പിന്നെ ഞാൻ ഈ സംസാരിക്കുന്നതൊക്കെ വെറുപ്പിക്കലായിട്ട് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, കാര്യം ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നത് ഇഷ്ടമാണെന്ന് പറയുന്ന കുറേ കൂട്ടുകാരെനിക്കുണ്ട്. സോ ഐ ഹാപ്പി, എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. നെക്സ്റ്റ് വൺ ഡേ ഇതാണ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു പേർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്, നല്ല ഭംഗിയുണ്ട് കൂട്ടത്തിൽ. എനിക്ക് സെക്കൻഡ് അല്ല ഫസ്റ്റ് ഇതും എനിക്ക് ഇഷ്ടമായി. അത്യാവശ്യം ഒരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ വരുന്നതാണ്, വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ നെക്ക് വരുന്നത് വി നെക്കാണ്, കോട്ടൺ ആണ് മെറ്റീരിയൽ. സൈസ് ഞാൻ പേർച്ചേസ് ചെയ്തിട്ടുള്ളത് സ്മോൾ ആണ്, നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് നോക്കി പേർച്ചേസ് ചെയ്തിരുന്നാൽ മതി. ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ്, അതും കോട്ടൺ ആണ്, കോട്ടൺ ആണ്, എലാസ്റ്റിക് ആണ് മുകളിൽ വരുന്നത്, ബോട്ടത്തിൻ്റെ മുകളിൽ വരുന്നത് എലാസ്റ്റിക് ആണ്. സംഭവം നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇട്ടിട്ടുള്ള പിക്കും അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തേക്കാം, ബിക്കോസ് ഞാൻ റേറ്റ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറന്നു, ഭയങ്കര മറവിയാണ്, ഞാൻ ഓർത്ത് വെച്ചാലും കാര്യമൊന്നുമില്ല. അതുകൊണ്ടിട്ട് ഞാൻ എത്രൻ്റെ അകത്താണ് എന്ന് മാത്രമേ നോക്കുള്ളൂ. 300-ൻ്റെ അകത്താണ്, 380-ന് മുകളിലോട്ടൊന്നുമില്ല. എല്ലാം 386-ൻ്റെ ഒരെണ്ണം ഉണ്ട്, ബാക്കിയെല്ലാം അതിന് താഴേക്കുള്ളതാണ്. അത്യാവശ്യം എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണെന്നോ, നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങണം ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആദ്യം മേടിക്കുക, പിന്നെ ക്യാഷ് ആകുമ്പോഴത്തേന് അടുത്ത് വാങ്ങുക, അങ്ങനെ ചെയ്തിരുന്നാൽ മതി. ഇതൊക്കെ അത്യാവശ്യം വേർത്താണ്. ഇപ്പോൾ ഓണം വരുന്നുണ്ട്, സോ നമുക്കാർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിലോ നല്ല ക്വാളിറ്റി ഉണ്ട്, ഈ ഒരു റേറ്റാണെന്ന് ആരും കണ്ടാൽ പറയില്ല. സോ നമുക്കാർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിലോ അതല്ല നമ്മുടെ സ്വന്തം യൂസിനാണെങ്കിലോ ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. കളേഴ്സും എല്ലാം സൂപ്പർ കളേഴ്സാണ്. എനിക്ക് വേറുള്ളതിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. ഞാൻ ഈ പർച്ചേസ് ചെയ്ത 5 എണ്ണവും എനിക്ക് ഓക്കെയാണ്, ഈ ഒരു റേറ്റിന് ഭയങ്കര വേർത്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയുള്ളതെല്ലാം എനിക്ക് അത്ര ഭയങ്കര ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ, അതാണ് ഞാൻ 5-നകത്ത് നിർത്തിയത്. പിന്നെ ഇതിനെ ഈ ഒരു റേറ്റിന് മുകളിലേക്കുള്ള ഒരു 500, 600, 700 ആ ഒരു റേറ്റിനകത്തുള്ളതുണ്ട് കേട്ടോ. അത് ഞാൻ കാർട്ടല്ല ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും പെർച്ചേസ് ചെയ്യാൻ നിൽക്കാർക്കെങ്കിലും കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയിൽ നല്ല ഡിസൈൻസൊക്കെ ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, ഞാൻ അതനുസരിച്ചിട്ട് പെർച്ചേസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തിൻ്റെങ്കിലും റിവ്യൂ അറിയണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. ഇതിപ്പം നമ്മൾ 5 സെറ്റാണ്. ഇത് ആരാണ് കമൻറ്റ് ചെയ്തതെന്ന് ഞാൻ പേര് മറന്നു കേട്ടോ, പേര് ഞാൻ അങ്ങനെ പെട്ടെന്ന് ഓർത്തു വെക്കില്ല. സ്ഥിരമായി കമൻറ്റ് വരുന്നവരുടെ പേരൊക്കെ ഞാൻ ഓർത്തു വെക്കും, ഇത് ഇന്ന ആൾ, ഇതാണ്, ഇതാണ് എന്നും പറഞ്ഞിട്ട് ഞാൻ ഓർത്തു വെക്കും. ബാക്കി അങ്ങനെ പെട്ടെന്ന് സ്ട്രൈക്ക് ആവില്ല, പക്ഷേ കമൻറ്റ്സൊക്കെ ഞാൻ ഓർത്തു വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു കുട്ടി പറഞ്ഞാണ് ചേച്ചി സ്യൂട്ടിൻ്റെ സെറ്റ് ചെയ്യാമോ എന്ന്. എനിക്ക് തോന്നുന്നു അവൾ ദുപ്പട്ട കൂടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു പറഞ്ഞത്. അത് നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം കേട്ടോ. ഞാനിപ്പം ഇത് ചെയ്തു എന്നേ ഉള്ളൂ, മുഖി വരുന്നു എരിഞ്ഞു. അപ്പം ഇപ്പം എന്താ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഹേർട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനത് പറയാൻ കരുതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടൈം എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് വ്യൂവിൽ വരും. സോ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാമെന്ന്. നമ്മളിപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ വ്യൂവിൽ വന്നില്ല, വരവുണ്ടാവില്ലായിരിക്കും. ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വ്യൂവിൽ വരും എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ടിട്ടാണ് പറയുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വൺസ് അഗെയിൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും എന്നോട് പറയാനോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിരുന്നാൽ മതി, എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരാം. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും റിവ്യൂ ചെയ്യാനോ ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ. ബൈ ബൈ.